ശ്രീ ടി പി രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ. ജലജീവൻ പദ്ധതിയുടെ സഹായത്തോടെ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും എത്തിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ SRI സ്റ്റേറ്റ് ലാബും 14 ജില്ലാ ലാബുകളും 71 ഉപജില്ലാ ലാബുകളും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2020-21 കാലയളവിലെ ജലജീവൻ പദ്ധതി പ്രകാരം നിലവിലുണ്ടായിരുന്ന 14 ജില്ലാ ലാബുകളെയും 32 ഉപജില്ലാ ലാബുകളെയും കൂടാതെ അധികമായി സ്ഥാപിച്ച 39 ഉപജില്ലാ ലാബുകളെയും നവീകരിച്ചിട്ടുണ്ട്. ഇവയിൽ നൂൽപ്പുഴ, കാരാട്ട്കട എന്നീ 2 ഉപജില്ലാ ലാബുകൾ ഒഴികെ മറ്റെല്ലാ ലാബുകളും 21-22 കാലയളവിൽ NABL അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളതാണ്. 23 പൂർത്തിയായ പമ്പയിൽ പുതിയതായി നിർമ്മിച്ച ഉപജില്ലാ ലാബിന് NABL അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ ലാബുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള ലാബ് ഉപകരണങ്ങൾ, കെമിക്കലുകൾ, ഗ്ലാസ് പ്ലേറ്റുകൾ എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ കെമിസ്റ്റുമാർ അടക്കമുള്ള ജീവനക്കാരെ ജലജീവ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനുവേണ്ടി നിയമിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിൽ നിന്ന് എല്ലാ മാസവും 250 ജലസാമ്പിളുകൾ ശേഖരിച്ച് ഉപജില്ലാ ലാബുകൾ പരിശോധിച്ചു വരുന്നുണ്ട്. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന സാമ്പിളുകൾ ജില്ലാ ലാബുകളിൽ പരിശോധിക്കുകയും കൂടുതൽ പരിശോധന ആവശ്യമുള്ള സാമ്പിളുകൾ നെട്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന SRI സ്റ്റേറ്റ് ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നുണ്ട്. നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ചോദ്യം ചോദിക്കുകയായിരുന്നു മിനിസ്റ്റർ. ജലജീവൻ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിലൂടെ എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള അവസരമാവുകയാണ്. തുടക്കത്തിൽ വളരെ വേഗതയോടുകൂടി പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പം പല സ്ഥലങ്ങളിലും പ്രവർത്തനം സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി കുഴിയെടുത്തിട്ട് അത് റെസ്റ്റോർ ചെയ്യാൻ പോലും പല സ്ഥലങ്ങളിലും കഴിയുന്നില്ല. അപ്പം ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി സർക്കാർ തരത്തിൽ ആലോചിച്ച് പ്രാവർത്തികമാക്കുന്നുണ്ടോ? അതിനോടൊപ്പം ഈ ലാബ് സൗകര്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ ഒരു ലാബ്, കാരണം എല്ലാ വീടുകളിലും വെള്ളത്തിലാണ്, ഇത് പരിശോധിക്കുന്നതിന് അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ ലാബ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൂടി സ്വീകരിക്കുന്നു. ഈ കേരളത്തിൽ എല്ലാ പ്രദേശത്തും ജലജീവ മിഷൻ്റെ പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോഴാണ് എല്ലായിടത്തും അവർക്ക് ടെൻഡർ ചെയ്ത പ്രവൃത്തി പദത്തിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. റോഡുകൾ കിലോമീറ്ററുകളോളം ദൂരം ഓരോ പഞ്ചായത്തുകളിലും ഇതിൻ്റെ ഭാഗമായി മുറിക്കേണ്ടതുണ്ട്. എന്നാൽ റോഡ് റെസ്റ്റോർ ചെയ്യുന്ന ആവശ്യമായ തുക നൽകിയിട്ടുമുണ്ട്. പ്രാദേശികമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രാദേശികമായ ഇടപെടലുകളും ചിലപ്പോൾ ആവശ്യമായി വരും. അതോടൊപ്പം തന്നെ ഈ കീറുന്ന സ്ഥലത്ത് പൈപ്പ് നിക്ഷേപിച്ച് അവിടെ പ്രഷർ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കരാറുകാരന് കൊടുത്തിരിക്കുന്ന ആ കാലയളവും പീരീഡും ഒരു ഘടകമായി തന്നെ ശേഷിക്കുന്നുണ്ട്. എന്നാൽ അത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിനും പ്രഷർ ടെസ്റ്റ് നടത്തി ആ റോഡ് റെസ്റ്റോർ ചെയ്യുന്നതിനും കർശനമായ നിർദ്ദേശങ്ങൾ നൽകുകയും ജില്ലാതലത്തിൽ മോണിറ്റർ ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകതയുള്ള ഏതെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെയോ NHAIയുടെയോ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ തടസ്സങ്ങളോ തർക്കങ്ങളോ കാരണം അവശേഷിക്കുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങൾ നടത്തി പ്രത്യേകിച്ച് പൊതുമരാമത്ത് മന്ത്രിയുമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം സമീപ ദിവസങ്ങളിൽ തന്നെ വിളിച്ചു. അത് വീണ്ടും ഒന്നും കൂടി ചേരുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കോർഡിനേഷൻ കൂടി രൂപപ്പെടുത്തിക്കൊണ്ട് സമയബന്ധിതമായി തന്നെ അത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകുന്നതിനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്, ജല ഗുണനിലവാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാപകമാകുമ്പോൾ നമുക്ക് +2 സ്കൂളുകളെ കെമിസ്ട്രി ലാബിൻ്റെ സൗകര്യമുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ MLA ഫണ്ടോ മറ്റിതര ഫണ്ടുകളോ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ലാബുകളുടെ പ്രവർത്തനം കുറേ കൂടി സജ്ജമാക്കിയെടുത്താൽ നമുക്ക് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാധിക്കും. അതിനാവശ്യമായ നടപടികൾ തുടർന്നു വരുന്നുണ്ട്. MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു.